നമസ്കാരം. നമ്മുടെ പാലക്കാട് മുൻ എം പി എം പി രാജേഷ് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണല്ലോ. ഇദ്ദേഹം 2019 തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് ഒരു ആയുധം താഴെ വീണത്, ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്ന് ഒരു ആയുധം താഴെ വീണത് വലിയ വാർത്തയായിരുന്നു. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ഈ വാർത്ത. ഇദ്ദേഹത്തിന്റെ പ്രചരണ വാഹനത്തിന് അകമ്പടി പോയിരുന്ന ഒരു സ്കൂട്ടറിൽ നിന്ന്, ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്നാണ് വടിവാൾ താഴെ വീണത്. അത് വലിയ വാർത്തയായിരുന്നു. പിന്നീട് അതിന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടു, അതോടുകൂടി അതങ്ങ് കെട്ടടങ്ങി. പക്ഷേ അന്ന് ഈ നമ്മുടെ ഈ സൈബർ നിയമങ്ങളെ പറ്റിയും അല്ലെങ്കിൽ സൈബർ അവസ്ഥകളെപ്പറ്റിയും, കേരളത്തിന്റെ സൈബർ അവസ്ഥകളെപ്പറ്റിയും ഒക്കെ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം വീണ്ടും ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന എം പി രാജേഷിന്റെ പ്രചരണത്തിന് അകമ്പടി വാഹനത്തിൽ നിന്ന് വടിവാള റോഡിൽ വീണത് നമ്മളെല്ലാവരും കണ്ടതാണെന്ന് വാർത്തയുമായതാണ്. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ഉയർത്തി. തുടർന്ന് ട്രോളുകളായി സമൂഹ മാധ്യമങ്ങളിൽ വടിവാൾ വിഷയം നിറഞ്ഞു നിന്നു. ഇതിൽ അസ്വസ്ഥനായ എം പി രാജേഷ് പോലീസിൽ പരാതി നൽകി. ഒറ്റ ദിവസം കൊണ്ട് ട്രോൾ ഉണ്ടാക്കി യുവാവിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഒരു വാർത്തയ്ക്ക് ഇതിപ്പോൾ വീണ്ടും സൈബർ നിയമങ്ങളും അല്ലെങ്കിൽ ഈ ട്രോൾ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. പാലക്കാട് മണ്ണാർകാട് കാരക്കുറിശ്ശി വാഴമ്പുറം ഹരിത്തമ്പായി എന്ന ഹരിപ്രസാദിനെയാണ് ടൗൺ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള രംഗത്ത് വന്നിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും അത് ആരുടെയും കുത്തകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എം പി രാജേഷ് ഒരു വാള് കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അന്ന് ട്രോളാക്കിയത്. അന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവം തിരുവനന്തപുരത്തെ യൂട്യൂബർ വിഷയവുമായി ചേർത്ത് ഈ ഹരി തമ്പായി എന്ന ഹരിപ്രസാദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിപ്പോൾ വൈറലായിരിക്കുകയാണ്. അതായത്, ട്രോളുകൾ, അത് സി പി എമ്മിന്റെ സൈബർ പോരാളികൾ, പോരാളി ശാഖയൊക്കെ എന്ത് ട്രോള് വിടാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ട്രോളിട്ടത് അന്ന് വലിയ കേസാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചതാണ്. ഈ ഹരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപമുണ്ട്, പക്ഷേ അത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് വായിക്കാം. സൈബർ നിയമങ്ങൾ ശക്തമല്ല, കേസെടുക്കാൻ വകുപ്പില്ല, കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് എന്നൊക്കെ കുറെ പേർ മെഴുകി വെക്കുന്നത് കണ്ടു. അവരോടുള്ള ഒരു കാര്യം വിവരിക്കലാണ് ഹരി നടത്തിയിരിക്കുന്നത്. 2019 April 6 കാലത്ത് പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ട്രോളിന്മേൽ April 16 മറ്റോ സ്ഥലം എസ് പിക്ക് നേരിട്ട് പരാതി പോകുന്നു. തുടർന്ന് 18 പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് പട ശ്രദ്ധിക്കണം, ട്രോളിട്ട യുവാവിന്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയാണ് ഈ പറയുന്ന നോർത്ത് സ്റ്റേഷൻ. ട്രോളിട്ട യുവാവിന്റെ വീടിന് വടക്കോട്ട് 9 തെക്കോട്ട് 8 കിലോമീറ്റർ വ്യത്യാസത്തിൽ 2 പോലീസ് സ്റ്റേഷനുകളുണ്ട്. മാത്രമല്ല, ഒന്ന് ഫോൺ വിളിച്ച് ഹാജരാവാൻ പറഞ്ഞാൽ ഏത് സ്റ്റേഷനിലും സ്വമേധയാ ഹാജരാകുന്ന പൂരം നക്ഷത്രക്കാരനും അവിവാഹിതനും സുന്ദരനും മാന്യ വ്യക്തി കൂടിയാണ് പ്രസ്തുത യുവാവ് എന്നത് പാലക്കാട്ടെ ഓരോ മയിൽക്കുറ്റികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തന്നെ വിശദീകരിക്കുകയാണ്. മാട്രിന്ന് പോയി. അങ്ങനെ ആ ദൂരെ നിന്ന് വന്ന പോലീസ് പട ട്രോളിട്ട യുവാവിന്റെ വീട് വളയുന്നു. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് ഉച്ചയ്ക്ക് 3 മണി വരെ കേസ് ഫയൽ ചെയ്യാതെ ഇരുന്ന ശേഷം അറഞ്ഞം പുറഞ്ഞ് വകുപ്പുകളിൽ മാറ്റി ആളെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് മാറ്റുന്നു. അതായത്, വെറും രണ്ടു നാൾ കൊണ്ടാണ് ഒരു സൈബർ കേസിൽ എസ് പി ഉത്തരവിട്ട് സി ഐയുടെ നേതൃത്വത്തിൽ എസ് ഐ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടി വന്നതും ആൾ അകത്തായതും. അതും അശ്ലീലമോ ആഭാസമോ രാഷ്ട്രവിരുദ്ധ പ്രവൃത്തിയോ നുണപ്രചരണമോ ചെയ്ത കേസിനല്ല, 100-ലധികം പേർ കാണുകയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ നിന്ന് മറിഞ്ഞു വീണ് ബൈക്കിൽ വടിവാൾ കണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ 1 പേജിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയെ ആക്ഷേപഹാസ്യത്തിലാക്കിയ ഒരു ട്രോൾ ഉണ്ടാക്കിയ കേസിനാണ് ഈ നടപടി ഉണ്ടായത്. സൈബർ രംഗത്തെ പരാതിയിന്മേൽ ഇങ്ങനെ ക്വിക്ക് ആക്ഷൻ എടുക്കുന്ന പോലീസിനും അതിനുള്ള നിയമങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് സംസ്ഥാന ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും വരെ നേരിട്ട് പരാതി നൽകിയ അതും സർവോപരി ഇടതുപക്ഷ പ്രവർത്തകയുമായ ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടത്ര നിയമമില്ലാത്തതിനാൽ പരാതിപ്പെട്ടവനെ കയറി തല്ലേണ്ടി വന്നു എന്ന ന്യായം ഇനി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിപ്രസാദ് ഹരിതമ്പായി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത്, ഇവിടെ വേണമെങ്കിൽ നിയമമുണ്ട്, നിയമം നമുക്ക് ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കാം, കൃത്യമായി തന്നെ നിയമം നടപ്പിലാക്കാം, പക്ഷേ അതിന് ഒന്ന് തുനിയണം എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഭാഗ്യലക്ഷ്മി ആയാലും ആരായാലും സ്ത്രീവിരുദ്ധത നടത്തി എന്ന് പറഞ്ഞ് പരാതി കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളത് അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. പിന്നെ സൈബർ നിയമങ്ങൾ ദുർബലമാണ് എന്ന് പറയുമ്പോൾ ഈ ഒരവസ്ഥയിൽ, അതായത് ഒരു സി പി എം നേതാവിനെ ട്രോളിയ, അതായത് ആക്ഷേപഹാസ്യത്തിന്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ട്രോളിയ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളും ഇവിടെയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും നമ്മുടെ സൈബർ നിയമങ്ങളൊക്കെ വളരെ ശക്തമായി തന്നെ, കുറച്ചുകൂടി ശക്തമായി തന്നെ മുമ്പോട്ട് പോകട്ടെ. തീർച്ചയായും സ്ത്രീവിരുദ്ധത, അതുപോലെ തന്നെ വ്യക്തിഹത്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ആക്ഷേപഹാസ്യം കാർട്ടൂൺ വരച്ചിരിക്കുന്നു. കരുണാകരനെ കുറിച്ച് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ എത്ര കാർട്ടൂണുകൾ വരച്ചു, നെഹ്റുവിനെ കുറിച്ച് ആർ ശങ്കർ എത്ര കാർട്ടൂണുകൾ വരച്ചു,
കാർട്ടൂണുകളും അതുപോലെയുള്ള വലിയ വിഖ്യാതരായ കാർട്ടൂണിസ്റ്റുകൾക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ കേരളം കൂടി. അപ്പോൾ ആക്ഷേപഹാസ്യത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം അതിനെ സൈബർ നിയമത്തിൽ ഉൾപ്പെടുത്തി ഈ കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്തെങ്കിൽ ഇത്തരം സ്ത്രീവിരുദ്ധതയൊക്കെ ഒരു ഞൊടിയിടയിൽ അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, നിയമം നിയമ സംവിധാനം വഴി നടപടി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്ന ഒരു പൊതുവായ ഒരു ധാരണയാണ്, അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു ചിന്താഗതിയാണ് ഈ ഒരു വാർത്തയിലൂടെ ഞങ്ങൾ പങ്കുവച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.